നമസ്കാരം. വളരെ വിഷമകരമായിട്ടുള്ള ന്യൂസ്, ഇപ്പോൾ വളരെ പെട്ടെന്ന് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ന്യൂസ്, ആരാധകരെ ഞെട്ടിച്ച ഒരു ന്യൂസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും ഡിഫൻഡറായിട്ടുള്ള ജെയ്റോ റോഡ്രിഗസിന്റെ പരിക്ക് ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നം തന്നെ നേരിടാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാര്യം പുറത്തുവിട്ടത്. അവർ പറയുന്ന എങ്ങനെയാണ്, ജെയ്റോ റോഡ്രിഗസിന്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്. ഒഡീഷ എഫ് സിയുമായിട്ടുള്ള കളിയിൽ രണ്ടാം മിനിറ്റ് ജെയ്റോ റോഡ്രിഗസിന്റെ പരിക്ക് മൂലം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അതിനുശേഷം കിട്ടിയ റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്റോ റോഡ്രിഗസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള കളിക്ക് ജെയ്റോ റോഡ്രിഗസ് ഇറങ്ങും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ആദ്യം ലഭിച്ചിരുന്നു. എങ്കിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടത്, അദ്ദേഹത്തിന്റെ ഇഞ്ചുറി വളരെ ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും, അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ അദ്ദേഹം ഇനി കളിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള വിവരമാണ് ടീം പുറത്തുവിട്ടിരിക്കുന്നത്. ഓൾറെഡി ഇഞ്ചുറിയും കൊണ്ട് തകർന്നു നിൽക്കുന്ന ടീമിന്റെ മേൽ ഇത്രയും വലിയൊരു പ്രഷറാണ് വീണ്ടും വന്നിരിക്കുന്നത്. ജെയ്റോ റോഡ്രിഗസ് പുറത്തേക്ക് പോകുന്നു, ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? കാരണം കുറച്ച് മത്സരങ്ങൾ കൂടി തന്നെ ജെയ്റോ റോഡ്രിഗസ് ആരാധകരുടെയും ടീമിന്റെ മനസ്സിലിടം നേടിയത് വളരെ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു ഇഞ്ചുറി മൂലം പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് കൂടെ കേൾക്കുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസാണ്. പക്ഷെ വിഷമിക്കാൻ വരട്ടെ, കാരണം ഒരു പുതിയ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ആരാണെന്നുള്ള കാര്യമൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ ടീം പുറത്തും വിട്ടിട്ടില്ല. ഒരു ഫോട്ടോ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അക്കോർഡിംഗ് ടു റൂമർ, ബ്രസീലിയൻ ഡിഫൻഡർ ആയിട്ടുള്ള എർവിൻ സ്പിറ്റ്നർ എന്ന് പറയുന്ന താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു റൂമർ നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഒരു തരത്തിലുമുള്ളൊരു ന്യൂസുമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിൽ കൂടെ ഒരു പുതിയ താരം കേരള ബ്ലാസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്യും, അത് ഉടൻ തന്നെ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് കാത്തിരിക്കാം. എന്തൊക്കെയായാലും ജെയ്റോ റോഡ്രിഗസിന്റെ ഈ ഒരു ഇഞ്ചുറി ടീമിനെ വല്ലാതെ തന്നെ തിരിച്ചടിയിലേക്ക് നയിക്കുകയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയെ നേരിടാനായിട്ട് പോകുമ്പോൾ എല്ലാ താരങ്ങളും ഇഞ്ചുറിയൊക്കെ റിക്കവറായി തിരിച്ചു വരുമെന്നുള്ള വിവരങ്ങളിൽ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടായിരുന്ന ആരാധകർക്ക് ഒരു വലിയ വിഷമകരമായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും പുതിയ താരത്തെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്മാറ്റോ കണ്ടുകൊണ്ടിരിക്കുന്നു. ബൈ.